പശ്ചിമ ബംഗാളിൽ NIA ഉദ്യോഗസ്ഥർക്കെതിരെ സർക്കാർ നടപടി. NIA ഉദ്യോഗസ്ഥർക്കെതിരെ ലൈംഗിക പീഡന പരാതിയിൽ പോലീസ് കേസെടുത്തു. BJP യും NIA യും തമ്മിൽ ഗൂഢാലോചനയെന്ന് ആരോപിച്ച തൃണമൂൽ കോൺഗ്രസ് BJP നേതാവ് NIA SP യുമായി നടത്തിയ കൂടിക്കാഴ്ചയുടെ വിവരങ്ങൾ പുറത്തുവിട്ടു. 2022 സ്ഫോടന കേസിൽ TMC നേതാക്കൾക്കെതിരെ NIA നടപടി തുടരുന്നതിനിടെയാണ് ബംഗാൾ പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ ലൈംഗിക പീഡന പരാതിയിൽ കേസെടുത്തത്. NIA കസ്റ്റഡിയിലെടുത്ത തൃണമൂൽ പ്രാദേശിക നേതാവിന്റെ കുടുംബാംഗമാണ് പോലീസിൽ പരാതി നൽകിയത്. രാത്രിയിൽ വാതിൽ തകർത്ത് വീട്ടിൽ കയറിയ ഉദ്യോഗസ്ഥർ പീഡിപ്പിച്ചുവെന്നാണ് പരാതി. FIR രജിസ്റ്റർ ചെയ്ത ഭൂപതി നഗർ പോലീസ് അന്വേഷണം തുടങ്ങിയിട്ടുണ്ട്. എന്നാൽ ഭൂപതി നഗറിൽ വെച്ച ഇന്നലെ ആൾക്കൂട്ടം NIA ഉദ്യോഗസ്ഥരെ ആക്രമിച്ചതിൽ പോലീസ് ആരെയും പിടികൂടിയിട്ടില്ല. സ്ത്രീകളും പുരുഷന്മാരും അടങ്ങിയ സംഘം NIA ഉദ്യോഗസ്ഥരുടെ വാഹനത്തിന് നേരെ നടത്തിയ കല്ലേറിൽ ഒരു ഉദ്യോഗസ്ഥന് പരിക്കേറ്റിരുന്നു. അതേസമയം NIA നടപടികൾ BJP യുമായി നടത്തിയ ഗൂഢാലോചനയുടെ ഭാഗമെന്നാണ് തൃണമൂൽ കോൺഗ്രസിന്റെ ആരോപണം. March 26 BJP നേതാവ് ജിതേന്ദ്ര ചൗധരി NIA SP ധനറാം സിംഗിന്റെ കൊൽക്കത്തയിലെ വസതിയിൽ വെച്ച് കൂടിക്കാഴ്ച നടത്തിയെന്ന് തൃണമൂൽ കോൺഗ്രസ് നേതാക്കൾ ആരോപിച്ചു. NIA SP താമസിക്കുന്ന ഫ്ളാറ്റിലെ വിസിറ്റേഴ്സ് ബുക്കിന്റെ വിവരങ്ങളും TMC പുറത്തുവിട്ടു. 52 മിനിറ്റ് നേരം ഇരുവരും ചർച്ച നടത്തിയെന്നും ഇതിനു പിന്നാലെയാണ് TMC നേതാക്കളെ കസ്റ്റഡിയിലെടുത്തതെന്നുമാണ് പാർട്ടിയുടെ ആരോപണം. പണമിടപാട് നടന്നിട്ടുണ്ടെന്നും വൈകാതെ കൂടിക്കാഴ്ചയുടെ ദൃശ്യങ്ങൾ പുറത്തുവിടുമെന്നും വക്താവ് കുണാൽ ഘോഷ പറഞ്ഞു. സന്ദേശ്കലിയിൽ ED ക്കെതിരെ ആക്രമണം നടന്നതിന് പിന്നാലെ ഭൂപതി നഗറിലും ഉണ്ടായ സംഘർഷം സംസ്ഥാനത്തെ ക്രമസമാധാന പ്രശ്നങ്ങളുടെ തെളിവെന്ന് ആരോപിച്ച് BJP പ്രചാരണം നടത്തുമ്പോഴാണ് TMC ഗൂഢാലോചനാവാദം കടുപ്പിക്കുന്നത്. റോബിൻ മാത്യു മറ്റത്തിൽ ഏഷ്യാനെറ്റ് ന്യൂസ് ദില്ലി.